ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് വൈദ്യുത ലേപനം? ഞാൻ പറയാം. ഒരു ലോഹത്തിന്റെ മുകളിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് വൈദ്യുത ലേപനം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇരുമ്പിന്റെ ആണിയിൽ എങ്ങനെ നമുക്ക് കോപ്പർ അഥവാ ചെമ്പ് കോട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം പരീക്ഷണത്തിലേക്ക് പോവാം. ഒരു ബീക്കർ വേണം. അപ്പൊ നമ്മൾ 100 ml ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൽ എടുക്കുന്ന ലായനി കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. കോപ്പർ പൂശുന്നത് കൊണ്ടാണ് നമ്മൾ കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കുന്നത്. ഇതാണ് തുരിശ് അഥവാ കോപ്പർ സൾഫേറ്റ്. ഇത് നമ്മൾ ഈ ബീക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് കോപ്പർ സൾഫേറ്റ് ലായനി ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇവിടെ ഉണ്ട്. നമ്മൾ കോപ്പറാണ് പൂശുന്നത്, അതുകൊണ്ട് കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതലായിട്ട് വേണമെന്നില്ല, അത് കട്ട് ചെയ്തെടുക്കാം. ഇരുമ്പാണിക്ക് മുകളിലാണ് കോപ്പർ കോട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഇരുമ്പാണിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഇരുമ്പ് വളയാണ്. ഇരുമ്പ് വള ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഇരുമ്പാണിയിലാണ് ചെയ്യുന്നത്. പിന്നീട് ആനോഡും കാഥോഡ് അഥവാ ഈ കോപ്പറും ഇരുമ്പാണിയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി വേണമല്ലോ. അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന 9 വോൾട്ട് ബാറ്ററി. അപ്പോൾ ഇതിൽ ആനോഡും കാഥോഡും നോക്കിയിട്ട് ഈ വയറിലേക്കാണ് നമ്മൾ ഒരു ഭാഗത്ത് കോപ്പറും ഒരു ഭാഗത്ത് ഇരുമ്പാണിയും വയ്ക്കുന്നത്. അത് ആനോഡും കാഥോഡും മാറിപ്പോകരുത്. അപ്പം നമ്മൾ പരീക്ഷണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബീക്കറിൽ ലായനി ഉണ്ടാക്കണം. ഇത് നന്നായി ഇളക്കിയിട്ട് ആ കോപ്പർ സൾഫേറ്റ് മുഴുവൻ ആ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിയിൽ ഞാൻ ഈ കണക്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു തറ്റത്ത് കോപ്പർ വയ്ക്കണം, മറ്റേ തറ്റത്ത് ആ ഇരുമ്പാണിയാണ് വയ്ക്കേണ്ടത്. അപ്പോൾ എവിടെ ഇരുമ്പാണി വയ്ക്കണമെന്നുള്ളത് ശ്രദ്ധിക്കുക. നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിലാണ് നമ്മൾ ഏത് വസ്തുവിലാണോ കോട്ട് ചെയ്യേണ്ടത് ആ വസ്തു വയ്ക്കേണ്ടത്. ആനോഡായിട്ട് ഉള്ള ഭാഗത്താണ് കോപ്പർ എടുക്കേണ്ടത്. ഇത് നമ്മൾ കണക്ട് ചെയ്യാം. ആനോഡും കാഥോഡും കണക്ട് ചെയ്ത ശേഷം ഈ ബീക്കറിലേക്ക് ഇറക്കി വയ്ക്കണം. ഇത് കോപ്പറിന് ഓക്സീകരണമാണ് നടക്കുന്നത്. അങ്ങനെ കോപ്പർ എന്ത് ചെയ്യും? Cu2+ ആയി ലായനിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ലായനിയിലുള്ള Cu2+ അയോൺ, കോപ്പർ സൾഫേറ്റിലെ Cu2+ അയോണുകൾ നിരോക്സീകരണം നടന്ന് അഥവാ ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായി ഇരുമ്പ് ആണിയിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കും ആനോഡായിട്ട് ഏതാണ് ഭാഗം ഉപയോഗിച്ചത്, കാഥോഡ് ഏതാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇരുമ്പ് വളയിൽ അല്ലെങ്കിൽ ഇരുമ്പാണിയിൽ നമ്മൾ കോപ്പർ കോട്ട് ചെയ്യുന്ന സമയത്ത് ഇരുമ്പാണ് കാഥോഡായിട്ട് പ്രവർത്തിക്കുക, കാഥോഡിൽ നിരോക്സീകരണമാണ് നടക്കുക. ആനോഡായി പ്രവർത്തിക്കുന്നത് കോപ്പറാണ്, കോപ്പറിന് ഓക്സീകരണമാണ് നടക്കുക. ഓക്സീകരണം നടന്ന് അത് Cu2+ ആയി കോപ്പർ സൾഫേറ്റ് ലായനിയിൽ എത്തുകയും അതേസമയം കോപ്പർ സൾഫേറ്റ് ലായനിലെ Cu2+ അയോണുകൾ നിരോക്സീകരണം നടന്ന അഥവാ ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായി കാഥോഡിലെത്തുകയും ചെയ്യും. ആനോഡിലെ സമവാക്യം Cu gives Cu2+ +2 ഇലക്ട്രോൺ, കാഥോഡിലെ സമവാക്യം Cu2+ +2 ഇലക്ട്രോൺ gives Cu.
അപ്പം നമുക്കിതൊന്ന് എടുത്തു നോക്കാം, ഇരുമ്പാണെങ്കിൽ കോപ്പർ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇതേ നോക്കി, ആദ്യം ഉണ്ടായിരുന്ന ഇരുമ്പാണിയുടെ സ്ഥാനത്ത് അതിൻ്റെ മുകളിൽ കോപ്പർ അല്ലേ. അപ്പോൾ ഇരുമ്പിൻ്റെ കളറിന് പകരം ചെമ്പിൻ്റെ കളറാണ് അതിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആണിക്ക് ഇതാ ഇതുപോലുള്ള കളറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇതാണ് ഇപ്പോൾ എന്തായത്, ചെമ്പ് പോലുള്ള കളറായിട്ട് മാറിയിരിക്കുന്നത്. ഏത് വസ്തുവിൽ വേണമെങ്കിലും സ്വർണം പൂശാം, അതേപോലെ വെള്ളിയും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ലായനി മാത്രമാണ് അപ്പോൾ മാറ്റേണ്ടത്. കോപ്പർ എടുക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കണം. നിങ്ങൾ സിൽവറാണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ സിൽവർ നൈട്രേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോഡിയം സയനൈഡും സിൽവർ സയനൈഡും ഉപയോഗിക്കാം. ഇനി ഗോൾഡ് ആണെങ്കിലോ ഗോൾഡ് സയനൈഡും സിൽവർ സയനൈഡിൻ്റെ കൂടെ ഒരു മിക്സ്ചറാണ് എടുക്കേണ്ടത്. അങ്ങനെ ഇരുമ്പാണിയിൽ നമ്മൾ കോപ്പർ കോട്ട് ചെയ്തു അല്ലേ. ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.